നടത്തി ഓപ്പൺ ഡേ. വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി ആൾക്കാരാണ് ഓപ്പൺ ഡേയിൽ പങ്കെടുത്തത്. ഷിബ്ല അൽഹിദായ സെന്റർ ഫോർ കമ്മ്യൂണിറ്റി അവയർനെസും അല്ലൻ സാർ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓപ്പൺ ഡേ മുൻ വർഷങ്ങളെക്കാളും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് പ്രതിനിധി അബ്ദുള്ള അബ്ദുൽ കരീം അൽ ബെനസൂരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിത പെരുമുറുക്കങ്ങളിൽ നിന്ന് മാറി നിന്ന പ്രവാസി സന്മാർഗത്തിന്റെയും ജീവിത ലക്ഷ്യത്തിന്റെയും മാർഗം പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അസമീപിച്ചിന സമയം നടത്തിയ ഓപ്പൺ ഡേയിൽ ലേബർ ക്യാമ്പുകളിൽ നിന്നും സമീപ പ്രദേശത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും നൂറുകണക്കിന് പ്രവാസികൾ വിജ്ഞാനവും സാഹോദര്യവും കോർത്തിണക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പവലിയൻ രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിച്ചു. മലയാളം, ഇംഗ്ലീഷ്, ഉർദു, തെലുങ്ക്, ബംഗാളി, ഹിന്ദി, അറബിക് എന്നീ ഭാഷകളിൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജീവിതചരിത്രം ആലേഖനം ചെയ്ത ഫ്ലക്സ് പ്രദർശനവും ബുക്ക് സീഡി വിതരണവും നടന്നു. വിജ്ഞാന സദസ്സുകൾ, കൌൺസിലിംഗ് സെന്ററുകൾ എന്നിവയും ക്രിക്കറ്റ്, ഫുട്ബോൾ, ഓട്ടമത്സരം, ചാക്ക് കെട്ടിച്ചാടൽ, കമ്പവലി എന്നിവയും പവലിന്റെ മുഖ്യ ആകർഷണങ്ങളായി. വിവിധ ഭാഷക്കാർക്കായി പ്രത്യേകമായി തയ്യാർ ചെയ്ത കൌൺസിലിംഗ് സെന്ററുകളിൽ സംശയ നിവാരണത്തിനായി ഒട്ടേറെ പേർ എത്തുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഗൾഫ് ഹോട്ടൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു. ബഹ്റിൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇസാബിൻ അബ്ദുള്ള കലാഫ് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന